കോഴിക്കോട് മാവൂർ നിലമ്പൂർ ഊട്ടി ഹ്രസ്വദൂര പാതയിൽ സ്ഥിരം അപകടക്കെണിയായി. മാവൂർ തെങ്ങിലക്കടവ് മുതൽ കൽപ്പള്ളി വരെയുള്ള ഭാഗങ്ങൾ ചെറുതും വലുതുമായി നിരവധി അപകടങ്ങളാണ് ഓരോ ദിനവും ഈ 2 കിലോമീറ്റർ ഭാഗത്ത് നടക്കുന്നത്. ഗോൾഡിയോ റയോൺസ് ഫാക്ടറിയുടെ പ്രാരംഭ ദശയായ 1959 കാലഘട്ടത്തിലാണ് തെങ്ങിലക്കടവ് മുതലുള്ള ഈ റോഡ് നിർമ്മിച്ചത്. അതിനുശേഷം ഇതുവരെ റോഡ് വീതി കൂട്ടി നവീകരിക്കുന്നതിന് യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. മെയിനായിട്ടുള്ള കാരണം റോഡ് വീതി കുറവാണ്. അതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത്, റോഡ് വീതി കുറവാണ്. കാലങ്ങളായിട്ട്, കാരണം വെച്ചാൽ 66 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗോളി ഓറൻസിനും വേണ്ടി ഉണ്ടാക്കിയ റോഡാണിത്. അതിനുശേഷം ഇത് ഒരടി പോലും വീതി കൂടിയിട്ടില്ല. എപ്പോഴെങ്കിലും വന്നിട്ട് പാച്ച് വർക്ക് ചെയ്യാമെന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാറില്ല ഇതിൽ. ഇപ്പോൾ ഇത് മിനി ഊട്ടി റോഡാണ്. ഊട്ടി റോഡും കൂടി പേരുള്ള ഇതിന് വാഹനങ്ങൾ കൂടുതലാണ്. ഇപ്പോൾ എളമരം പാലം ചാലു ആയതിൻ്റെ ശേഷം ഒരുപാട് വാഹനങ്ങളാണ്. ഇത് സ്പീഡ് ഓവർ സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ, രണ്ട് വാഹനങ്ങൾ കഷ്ടിച്ച് പോകേണ്ട വീതിയുള്ള ഈ റോഡിനുള്ളൂ. അവിടെ ഓവർ സ്പീഡിലാണ് വാഹനങ്ങൾ പോകുന്നത്. നിത്യേന അപകടം നടക്കുന്നൊരു ഏരിയ ആണിത്. ഇപ്പോൾ ഇന്നലെ അപകടം നടന്ന സ്ഥലത്ത് ഒരു ജീവൻ പൊലിയുണ്ടായി. അതിന് അതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു വാനും ഓട്ടോയും കൂട്ടിവെച്ച് 3 പരിക്ക് വെച്ച്. അതേമാതിരി അതിൻ്റെ ഒരു കുറച്ച് മുമ്പായിട്ട് ഒരു കാറ് അതേ സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ, ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടിൻ്റെ ഭാഗത്തേക്ക് മറിഞ്ഞിട്ട് ഒത്തിരി പേർക്ക് പരിക്ക് പറ്റി. ഇത് അതേ സ്പോട്ടിൽ തന്നെ ഉണ്ടാകുന്നത്. മെയിനായിട്ട് നമ്മൾ റോഡ് വീതി കൂട്ടേണ്ടതാണ്. പിന്നെ തെങ്ങിലക്കടവ് മുതൽ കൽപ്പള്ളി വരെയുള്ള ഭാഗത്ത് രണ്ട് ഭാഗത്തും 15 മുതൽ 20 മീറ്റർ വരെ താഴ്ചയാണ്. പിന്നെ ചുറ്റുപാട് ഒരു ഫുള്ള് കാടുമാണ്. ഒരാൾക്ക് ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അറിയാൻ തരാൻ നേരം വിഴുകുന്നുണ്ട്. വെള്ളക്കെട്ടാണ്. ശാശ്വതമായ പരിഹാരം വെച്ചാൽ വീതി കൂട്ടുക എന്നുള്ളതാണ്. ഊട്ടിയിലേക്കുള്ള എളുപ്പമാർഗമായതുകൊണ്ട് തന്നെ ഇടതടവില്ലാത്ത നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. അതിനു പുറമെ എളമരം കടവിൽ പുതിയ പാലം വന്നതോടെ വാഹന തിരക്ക് 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ കുളിമാട് കടവിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലുമാണ്. ഇതുകൂടി ഗതാഗതത്തിന് തുറന്നു കൊടുത്താൽ വാഹന തിരക്ക് ക്രമാതീതമായി ഉയരാനും സാധ്യതയുണ്ട്. 4.5 മുതൽ 5 മീറ്റർ വരെയാണ് തെങ്ങിലക്കടവ് മുതൽ കൽപ്പള്ളി വരെയുള്ള റോഡിന്റെ പരമാവധി വീതി. ഈ വീതിയില്ലായ്മയാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. കൂടാതെ റോഡിന്റെ ഇരുവശത്തും വളർന്നു നിൽക്കുന്ന കാടുകളും അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഇതിനു പുറമെ റോഡിന്റെ അരികുകളിൽ 15 മുതൽ 20 മീറ്റർ വരെ താഴ്ചയുള്ള സ്ഥലങ്ങളും മിക്കയിടത്തും വെള്ളക്കെട്ടുമാണ്. ഓരോ ദിവസവും അപകടവും അപകട മരണങ്ങളും വർദ്ധിച്ചതോടെ നാട്ടുകാരും കടുത്ത ആശങ്കയിലാണ്. ഇത്രയും ഈ ഏരിയയിൽ മാത്രം എന്താ പറയുക, കൽപ്പള്ളി ടു തെങ്ങിലക്കടവ് ഏരിയ എന്താണോ അവഗണിക്കപ്പെടാൻ കാരണം എന്നറിയില്ല. ഇനിയെങ്കിലും ഒരു ജീവൻ പൊലിയുന്നതിന് മുമ്പ് റോഡിൻ്റെ രണ്ട് സൈഡും വീതി കൂട്ടി റോഡ് നന്നാക്കണമെന്ന് പറയാനേ നമുക്കുള്ളൂ. എന്താ വെച്ചാൽ രണ്ട് സൈഡും PWയുടെ സ്ഥലങ്ങളാണ്. അവർക്ക് കെട്ടിയെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്, വ്യക്തികളുടെ അല്ല. അതുകൊണ്ട് എത്രയും എന്തോ ഇത്ര കാലം കൊണ്ട് എന്താണോ ഈ റോഡ് വീതി കൂടാക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനിയൊരു അപകടം ഇല്ലാണ്ടിരിക്കുന്നതിന് മുമ്പ് വരാണ്ടിരിക്കാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് റോഡ് വീതി കൂട്ടണമെന്നാണ് ഇനി നമുക്ക് പറയാനുള്ളത്. നാട്ടിലെ സകല റോഡുകളും കാലത്തിനനുസരിച്ച് നവീകരിച്ചപ്പോൾ തെങ്ങിലക്കടവ് മുതൽ കൽപ്പള്ളി വരെ അവഗണിക്കുകയാണെന്നാണ് ഇവരുടെ പരാതി. അതുകൊണ്ട് തന്നെ ഇനിയൊരു അപകടമോ അപകട മരണമോ ഉണ്ടാകുന്നതിന് മുമ്പേ അടിയന്തരമായി റോഡ് വീതി കൂട്ടി അപകടങ്ങൾ ഒഴിവാക്കണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം.